തമിഴ്നാട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് ഒരു വോട്ട്. അഞ്ചംഗങ്ങളടങ്ങുന്ന കുടുംബത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥി ഡി കാർത്തിക്കനാണ് ഒരു വോട്ട് മാത്രം കിട്ടിയത്. കോയമ്പത്തൂരിലെ പെരിയ നായ്ക്കൻ പാളയത്തെ വാർഡ് തെരഞ്ഞെടുപ്പിലാണ് കാർത്തിക് ബി ജെ പിയെ പ്രതിനിധീകരിച്ച് മത്സരിച്ചത്. തമിഴ്നാട്ടിൽ ഹിന്ദു ജനസംഖ്യ ദേശീയ ശരാശരിയേക്കാൾ കൂടുതലാണ്. എന്നിട്ട് അവിടെ ഒരു ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വെറും ഒറ്റ വോട്ട് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. എന്താണ് കാരണമെന്ന് മനസ്സിലായോ? ഒറ്റ കാരണമേ ഉള്ളൂ, ഹൈന്ദവരും സംഖ്യകളും രണ്ടും രണ്ടാണെന്ന തിരിച്ചറിവ് തമിഴ് ജനതയ്ക്ക് ഉള്ളതുകൊണ്ട് തന്നെ. കാർത്തിക് എന്ന ആ സ്ഥാനാർത്ഥിയുടെ കുടുംബക്കാർക്ക് പോലും ആ തിരിച്ചറിവ് ഉണ്ടായി എന്നത് അതിലും ശ്രദ്ധേയ കാര്യമാണ്. പക്ഷേ വിദ്യാഭ്യാസ രംഗത്ത് പോലും തമിഴ്നാട്ടിനേക്കാളും കേരളത്തിൽ ഉന്നത നിലവാരം പുലർത്തുന്നവരുണ്ടെങ്കിലും തമിഴരുടെ അത്രയും വിവേകവും ചിന്തയും ഒന്നും മലയാളിക്കില്ലെന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാം. മാത്രമല്ല, നല്ലൊരു ഭരണാധികാരിയെ തമിഴ് ജനതയ്ക്ക് കിട്ടി. മുഖ്യമന്ത്രി സ്റ്റാലിൻ അധികാരമേറ്റെടുത്തതോടെ സംഘികൾക്ക് എഴുന്നേറ്റൊന്ന് നിന്ന് മുള്ളാൻ പോലുമുള്ള ത്രാണിയില്ലാതായി. കാർത്തിക്കിൻ്റെ തെരഞ്ഞെടുപ്പ് ഫലം അറിഞ്ഞ ഉടൻ തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി. കുടുംബാംഗങ്ങളുടെയും നാട്ടിലെ ബി ജെ പിക്കാരുടെയും വോട്ട് എങ്ങോട്ട് പോയെന്നാണ് സോഷ്യൽ മീഡിയ ചോദിച്ചത്. സിംഗിൾ വോട്ട് ബി ജെ പി എന്ന ഹാഷ്ടാഗിൽ ട്വിറ്ററിൽ ട്രെൻഡിങ്ങിലായി കാർത്തിക്. തമിഴ്നാട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് ഒരേ ഒരു വോട്ട് മറ്റുള്ളവർക്ക് വോട്ട് ചെയ്യാൻ തീരുമാനിച്ച അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ള ആ നാലു പേരെ ഓർത്ത് അഭിമാനിക്കുന്നുവെന്നാണ് എഴുത്തുകാരിയും ആക്ടിവിസ്റ്റുമായ മീന കന്ദസ്വാമി ട്വീറ്റ് ചെയ്തത്. കോൺഗ്രസ് നേതാവ് അശോക് കുമാർ കുറിച്ചത് കോയമ്പത്തൂരിൽ അഞ്ചംഗങ്ങളുള്ള കുടുംബത്തിൽ നിന്ന് മത്സരിച്ച ബി ജെ പി സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് ഒരു വോട്ട്. ഇങ്ങനെയാണ് തമിഴ്നാട് ബി ജെ പിയെ കൈകാര്യം ചെയ്യുന്നതെന്നാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അമിത്ഷാ എന്നിവരുടെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയാണ് കാർത്തിക്കിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പോസ്റ്ററുകൾ തയ്യാറാക്കിയതെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. തമിഴ്നാട്ടിലെ 9 ജില്ലകളിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഡി എം കെ സഖ്യത്തിന് വൻ വിജയമായിരുന്നു. തെരഞ്ഞെടുപ്പ് നടന്ന 140 ജില്ലാ പഞ്ചായത്ത് വാർഡുകളിൽ 138 ഡി എം കെ സഖ്യം വിജയിച്ചു. രണ്ടിടങ്ങളിൽ മാത്രമാണ് എ ഐ ഡി എം കെക്ക് കാലുറപ്പിക്കാനായത്. വിഴുപുരം, ചെങ്കൽപ്പെട്ട് ജില്ലകളിലാണ് പാർട്ടിക്ക് ഓരോ സീറ്റുകൾ ലഭിച്ചത്. ഒറ്റയ്ക്ക് മത്സരിച്ച പാർട്ടികൾക്ക് ഒരു സീറ്റ് പോലും ലഭിച്ചില്ല. ഭരണത്തിലേറി 5 മാസത്തിനുള്ളിൽ 5 വർഷത്തെ ഭരണ നേട്ടങ്ങൾ കൈവരിച്ചതിനാലാണ് ഡി എം കെക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടാനായതെന്നാണ് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പറഞ്ഞത്.